ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നു. ആ വീഡിയോ ഇതാണ്, അക്യുറസി പ്രിസിഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെന്റ്. ആദ്യ എറർ ആണ് ദ റിസൾട്ട് ഓഫ് എവറി മെഷർമെന്റ് ബൈ എൻ ഇൻസ്ട്രുമെന്റ് കണ്ടെയ്ൻ സം അൺസർട്ടിറ്റി ആൻഡ് ഈസ് നോൺ ആസ് എറർ. ആ നമ്മൾ എടുക്കുമ്പോഴുണ്ടാകുന്ന എറേഴ്സ്, വ്യത്യസ്തമായ എററുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ രണ്ട് ടേം ഇവിടെ മനസ്സിലാക്കുന്നു, ഒന്ന് ആക്യുറസി, ഒന്ന് പ്രിസിഷൻ. ഇവിടെ ഉള്ളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ദി ആക്യുറസി ഓഫ് എ മെഷർമെന്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് എ മെഷേർഡ് വാല്യൂ ഈസ് ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. അതുപോലെ പ്രിസിഷൻ ഇൻഡിക്കേറ്റ് ദ ലിമിറ്റ് അപ് ടു വിച്ച് ദ മെഷർമെന്റ് ക്യാൻ ബി ടേക്കൺ ആക്യുറേറ്റ്ലി ഓർ ഇറ്റ് ഡിറ്റർമിൻ ബൈ ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ദ ലീസ്റ്റ് വാല്യൂ ദാറ്റ് വി ക്യാൻ മെഷർ ബൈ യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ദ ലീസ്റ്റ് കൗണ്ട്. അപ്പൊ ഇവിടെ ഒരു പിന്നെ അപ്പാരറ്റസ് ഇവിടെ കാണാം. അതൊരു വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന അപ്പാരറ്റസ് ആണ്. അതൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നതാണ്. അപ്പൊ സാധാ സ്കെയിൽ എടുക്കാം മെഷർമെന്റ്, അല്ലെങ്കിൽ വെർനിയർ ആവാം. അതിന്റെ റീഡിങ്ങുകളും ആ പ്രിസൈസ് ആൻഡ് ആക്യുറസി ആണ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇനി എറേഴ്സിലേക്ക് വരുന്നു. എറേഴ്സ് ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു ടു സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറേഴ്സ്. സിസ്റ്റമാറ്റിക് തന്നെ വീണ്ടും പറയാം, ഇൻസ്ട്രുമെന്റൽ എറർ, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ, പേഴ്സണൽ എറേഴ്സ്. ഇനി റാൻഡം എറേഴ്സിലേക്ക് വരുന്നു. എന്താണ് റാൻഡം എറർ എന്നുള്ളത്? എറേഴ്സ് വിച്ച് ഒക്കേഴ്സ് ഇൻ എ റാൻഡം മാനർ ആൻഡ് കനോട്ട് ബി അസോസിയേറ്റ് വിത്ത് എ സിസ്റ്റമാറ്റിക് cause are called random errors. ഇപ്പൊ ഇവിടെ നമ്മളൊരു സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ആണ് കാണുന്നത്. ആ അപ്പാരറ്റസിലെ വ്യത്യസ്ത റീഡിങ്ങുകൾ എടുക്കുകയാണ്. അതും അടുത്ത വർഷം കാണുക ചെയ്യാം. അതിന്റെ ഡാറ്റ മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ മെഷർമെന്റ് A1 = 0.68 ആണ്. രണ്ടാമത് ഒരാൾ മെഷർ ചെയ്തപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസം വന്നു, 0.69 ആണെന്ന് തോന്നി. അത് A2 ആണ്. A3 എന്ന് പറയുന്നത് 0.67 ആണെന്ന് തോന്നി. അപ്പൊ അതിന്റെ മൂന്നിന്റെയും ഒരു ട്രൂ വാല്യൂ 2.04 / 3. A1, A2, A3 ആർ ദ വാല്യൂസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻ ഇൻ സെവറൽ A1, A2, A3 are the values of physical quantity obtained in several measurements. The most accurate value or true value is obtained A1 + A2 + A3 + etc. up to AN divided by N. ഇപ്പോൾ ഇവിടെ അതിനെ മറ്റൊരു രൂപത്തിൽ എഴുതിയാൽ 1/N സിഗ്മ i = 1 to n AI. ഓക്കെ, അപ്പൊ ഇതാണ് ട്രൂ വാല്യൂടെ ഫോർമുല. ഇനി അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. അപ്പൊ ഡെൽറ്റ AN = A - AN. ഓരോ പ്രാവശ്യമുള്ള ആ വ്യത്യാസം, ട്രൂ വാല്യൂയിൽ നിന്ന് എടുത്ത വാല്യൂയിലേക്കുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൂ വാല്യൂ എന്നുള്ള 0.68 ആണ്. ഒന്നാമത്തെ മെഷർമെന്റിൽ 0.67 ആണ്. അപ്പോൾ ഡെൽറ്റ A = A - A1. അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ആണ് എന്ത്, അബ്സല്യൂട്ട് എറർ 0.01 mm. ഇനി മീൻ അബ്സല്യൂട്ട് എറർ, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ മീൻ എടുക്കുക. ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദി അബ്സല്യൂട്ട് എറേഴ്സ് ഇൻ വേരിയസ് എക്സ്പെരിമെന്റ് മീൻ അബ്സല്യൂട്ട്. അതിന്റെ ഫോർമുല ഡെൽറ്റ A1 / A2 ആർ ഇൻഡിവിജ്വൽ എറേഴ്സ്. സോ മീൻ മീൻസ് ഡെൽറ്റ A = ഡെൽറ്റ A1 + ഡെൽറ്റ A2 + etc. / n. ഓക്കെ, ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഇനി അടുത്തതിലേക്ക് വരുന്നു റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി മീൻ അബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ. ഇതാണ് ഫോർമുല.
relative error is equal to delta A divided by A. This is relative value. Pinna percentage error nu parana adinte percentage the relative error compressed in percentage appo into 100 kuda kodutha aa percentage error namaku kittu appo onna random error ee roopathilana nammal paranju poyittullad combination of error adutha oru video aayittu tharam.